നമസ്കാരം മുൻപൊക്കെ മലയാളി എന്ന് പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ ഒരു പ്രത്യേക കാര്യമായിരുന്നു രാഷ്ട്രീയമായിട്ട് സാമൂഹികമായിട്ട് കലാപരമായിട്ടും കായികപരമായിട്ടും ഒക്കെ കുറച്ച് കൂടിയ ആൾക്കാരാണ് മലയാളികൾ എന്നൊരു ധാരണയോ തെറ്റിദ്ധാരണയൊക്കെ നേരത്തെ പുറത്തുണ്ടായിരുന്നു അപ്പോൾ മലയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വിലയായിരുന്നു പക്ഷേ കുറച്ച് കാലമായിട്ട് ഈ കാഴ്ചപ്പാടൊക്കെ കേരളത്തിന് വെളിയിലുള്ളവർക്ക് മാറി മാറി വരുന്നു ഇപ്പോൾ സത്യം പറഞ്ഞാൽ കേരളത്തിന് വെളിയിൽ മലയാളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറിൽ പോവാനേ നേരമുള്ളൂ അല്ലെങ്കിൽ നിലത്ത് നിൽക്കാൻ നേരമില്ല എന്ന സ്ഥിതിയായിട്ടുണ്ട് ദേശീയ ചാനലുകളിലൊക്കെ ഇപ്പോൾ മിക്ക മാസങ്ങളിലും ഇവിടുത്തെ എന്തെങ്കിലും കാര്യത്തെപ്പറ്റി ചർച്ചകൾ നടക്കാറുണ്ട് അതും ഒരു ദിവസമല്ല തുടരെ തുടരെ ചർച്ചകൾ നടക്കാറുണ്ട് ഈ സ്വർണ്ണക്കടത്ത് കേസും സ്വപ്ന സുരേഷും അതും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ടുള്ള ബന്ധവുമൊക്കെ കൂട്ടിക്കലർത്തി ഒരുപാട് ചർച്ചകളൊക്കെ നടന്നു കഴിഞ്ഞതാണ് അതുകൂടാതെ തന്നെ നമ്മുടെ പത്രമാധ്യമങ്ങൾ ചെയ്ത ചില പ്രത്യേക പരിപാടികളുണ്ട് ചില പ്രത്യേക അജണ്ടകൾ വെച്ച് ചെയ്ത ചില കാര്യങ്ങൾ ഒടുവിൽ കേരളത്തിന് വെളിയിലുള്ള പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലുള്ള ആ മാധ്യമങ്ങളും അവിടുത്തെ ജനങ്ങളും തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ട് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ അവർ മുന്നിട്ടിറങ്ങിയപ്പോൾ നമ്മുടെ കാര്യങ്ങളും ഇന്ത്യ മുഴുവൻ വാർത്തയാവാൻ തുടങ്ങി നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇവിടെ ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് പന്നിപ്പടക്കമൊക്കെ വെച്ച് ആന അതിൽ കടിച്ച് അതിൻ്റെ തുമ്പിക്കൈ പോയ ഒരു സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ അത് ഇന്ത്യ മുഴുവൻ ചർച്ചയാക്കപ്പെട്ടു അന്ന് മലയാളിയുടെ പ്രഭുത്വത്തെപ്പറ്റി ചോദ്യചിഹ്നങ്ങൾ ഉയർന്നു അതേപോലെ തന്നെ വാളയാർ കേസ് നിരവധി പിന്നെ വണ്ടിപ്പെരിയാർ കേസ് അങ്ങനെ പല കേസുകളും മുമ്പൊക്കെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഈ കേരളത്തിൽ നടക്കുന്ന എത്ര വലിയ കാര്യങ്ങളാണെങ്കിലും കേരളത്തിന് വെളിയിലേക്ക് പോവില്ലായിരുന്നു ഇവിടെ തന്നെ ഒതുക്കപ്പെടുകയായിരുന്നു ചെയ്തത് പക്ഷേ ഉത്തരേന്ത്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങൾ വരെ കുത്തി ചകഞ്ഞെടുത്ത് ഇവിടെ ദിവസങ്ങളോളം ആഴ്ചകളോളം ചർച്ച ചെയ്യുന്ന രീതികൾ മറ്റ് സംസ്ഥാനക്കാർ കണ്ടപ്പോൾ അവരെ നിരന്തരം ഇകഴ്ത്തി കാണിക്കാൻ കേരള മീഡിയകൾ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ തൂക്കത്തിലും അളവിലും അവരും തിരിച്ചടിക്കാൻ തുടങ്ങി പക്ഷേ ഇതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാം പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അത് പ്രധാനമായിട്ടും ഈ സുഡാപ്പികളാണ് അതിൻ്റെ പിന്നിൽ അവർക്ക് ഈ കരിപ്പൂരെന്നോ മണിപ്പൂരെന്നോ ഒന്നുമില്ല അവർക്ക് ആകെ അറിയാവുന്ന ഒരു പണിയുണ്ട് മലദ്വാരം വഴി സ്വർണം കടത്തുന്ന പണി മുൻപൊക്കെ ഈ കരിപ്പൂരിലോ അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിലോ തിരുവനന്തപുരം എയർപോർട്ടിലോ ഒക്കെ ആയിരുന്നു ഇത്തരം പരിപാടികൾ ഇപ്പം പിന്നെ കണ്ണൂരും കൂടെ ഉണ്ട് ഇപ്പോൾ അവർ ഈ സംസ്ഥാനം തന്നെ വിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അത് വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാ മണിപ്പൂരിൽ നിന്നും ഒരു മലയാളിയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വരുന്നു മറ്റുള്ള അന്യ സംസ്ഥാനക്കാർ ട്രോളുന്നത് സത്യം പറഞ്ഞാൽ ഒരു മലയാളിയും സഹിക്കില്ല അതേ രീതിയിലാണ് അവർ അതിൻ്റെ എക്സ്ട്രാ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇംഗ്ലീഷിലുള്ള ക്യാപ്ഷനൊക്കെ ഇട്ടിട്ട് ട്രോളുന്നത് മലയാളി എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കൂടെയൊക്കെ കാണുമ്പോൾ തല കുനിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള കമ്മികളും ചുടാപ്പികളും എല്ലാവരും കൂടെ കൂടി ഇപ്പോൾ കുറേ കാലം കൊണ്ട് നമുക്കറിയാം ഇവിടെ നിരന്തരമായിട്ട് സ്വർണം ഇറക്കുമതി ചെയ്യുന്നുണ്ട് പിടിക്കുന്നുണ്ട് ദിനം പ്രതി എന്തോണം പിടിക്കുന്നുണ്ട് അപ്പോഴും ദിനം പ്രതി എന്തോണം കിൻഡിൽ കണക്ക് സാധനങ്ങൾ പല വഴി വന്ന് ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങോട്ട് പോകുന്നു എന്തിനുപയോഗിക്കുന്നു അങ്ങനെ നിരന്തരമായിട്ടുള്ള ചർച്ചകൾ മറ്റ് മീഡിയകളിലൊക്കെ നടക്കുന്നു അങ്ങനെ മലയാളി എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപക്ഷെ പുറത്തൊക്കെ ചിലപ്പോൾ തല്ല് കിട്ടേണ്ട അവസ്ഥയിൽ വരെ എത്തിക്കുമെന്നാണ് തോന്നുന്നത് ഇവിടെയുള്ള കമ്മികളും സുഡാപ്പികളും എല്ലാം മുൻപൊക്കെ ഉത്തരേന്ത്യക്കാരെ വിവരമില്ല വിദ്യാഭ്യാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആ കാര്യത്തിലും ഇപ്പോൾ താഴോട്ടാണ് എന്ന് ഓരോ ദിവസവും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു വെള്ളിമുങ്ങ ഇരുതലമൂരി റൈസ് പുള്ളർ അതേപോലെ തന്നെ മണി ചെയിൻ എത്രയെത്ര തട്ടിപ്പുകൾ ടോട്ടൽ ഫോർ യു ഇപ്പോൾ ഒടുവിൽ മോൺസൺ മാവിങ്കൽ എന്ന വിരുദൻ അങ്ങനെ എത്രയെത്ര തട്ടിപ്പുകളാണ് മലയാളി ചെന്ന് തലവെച്ച് കൊടുത്തിരിക്കുന്നത് എന്ന് നോക്കുക ഇതൊക്കെ ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വാർത്തയാണ് അങ്ങനെ ഓരോ ദിവസവും നമ്മൾ എത്രയോ വർഷം കൊണ്ട് കെട്ടിപ്പൊക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്ന പ്രഭുത്വത രാഷ്ട്രീയ പ്രഭുത്വത സാംസ്കാരിക പ്രഭുത്വത ഇതെല്ലാം ഇപ്പോൾ ചീട്ട് കൊട്ടാരം പോലെ തകർന്ന് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പമാണ് ഈ സുഡാപ്പികൾ തരുന്ന 8-ൻ്റെയും 16-ൻ്റെയും പണി ഇവന്മാർക്ക് ഇവിടെ കിടന്ന് ഈ അഭ്യാസം കാണിച്ചപ്പോഴേ എന്തിനാണ് ഈ മണിപ്പൂരിലും മറ്റു സംസ്ഥാനത്തും ഒക്കെ ചെന്നിട്ട് ഇതേപോലെ തന്നെ മലദാർ ഗോൾഡ് ഇറക്കാൻ നോക്കുന്നത് അവിടെ പിടിക്കപ്പെടുന്നു വാർത്തയാവുന്നു മലയാളിയാണോ സുഡാപ്പിയാണോ ഇവൻ ഇത് തന്നെയാണ് പണി എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു മലയാളി എന്ന് എത്രയോ അന്യ സംസ്ഥാനത്ത് പോയിട്ട് മലയാളികൾ ലക്ഷക്കണക്കിന് ജോലിയെടുത്ത് കുടുംബവുമായിട്ട് താമസിക്കുന്നുണ്ട് അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇവന്മാർ എത്തിക്കുമെന്നാണ് തോന്നുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്